ഉള്ളി വറുത്തിട്ട് പെട്ട ഒന്നാണ് ഈ കുപ്പുടി എന്ന് വ്യാഖ്യാനത്തിൽ കാണുന്നു. കോഴിമുട്ട പോലത്തെ കിഴങ്ങും പച്ച നിറത്തെ തണ്ടുകളും ഉള്ളതാണ് ഇതൊരു രസായന ഔഷധമായിട്ട് സംഗ്രഹത്തിന് രസായന പ്രകടനത്തിൽ പറയുന്നത്. അവിടെ രസായനത്തിന് ഇത് കൊടുക്കാനായിട്ട് വിരിച്ചു കാണുന്നു. ഉള്ളിക്ക് പ്രാധാന്യമുണ്ട് വർഷാകാലത്തിൽ. അപ്പോ ഏകദേശം ആ ഒരു വർഗത്തിൽപ്പെട്ടതായിരിക്കാണ് വർഷാകാലത്തില് വായുഭോഗത്തോടൊപ്പം പിത്തത്തിന്റെയും കഫത്തിന്റെയും സംസർഗം ഉണ്ടായാലത്തെ ലക്ഷണങ്ങൾ മാത്രം നിദാനത്തിൽ പറയുക. നമ്മൾ അത് തന്നെയാണ് ഇവിടെ ചികിത്സിക്കുന്നത്. വാഗ്ഭടനൊക്കെ സൂത്രമായിട്ട് പറഞ്ഞിരിക്കുക. അതായത് വജ്രദാരു നടവും കുഷ്ഠം ദശമൂലം ബലാദ്വയം വായും എന്നവിടെ പറഞ്ഞു. ഇത് കേവല വാദത്തിൽ വജ്രദാർവാദിയും വിരാരി ആനിഷ്ഠ പിത്തസംസർഗത്തോട് കൂടിയിട്ടുള്ള അവസ്ഥയിൽ വിരാരി ആനിക്കും. കുറച്ച് അപാന വൈകുണ്യത്തോട് കൂടിയ അവസ്ഥയാണ് വർഷാകാലത്തിൽ എന്നുണ്ടെങ്കിൽ ഇപ്പൊ മൂത്രം പോവാൻ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം അറിയാതെ വരുന്നത് അവിടെ വീരപരാജയും കഷായം കൊടുക്കാനായിട്ട് നമ്മൾ അത് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. പ്രത്യേകം പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുത്തിട്ടാണ് പലപ്പോഴും ഇവിടെ പ്രതിദാർവാദിയുടെ ഉപയോഗം വരുന്നത്. കേവലവാദം എന്നുള്ള സങ്കല്പത്തിലാണ് കുറച്ച് പിത്താരുബന്ധം ഉണ്ടാകുമ്പോൾ വിരാരിയായിരിക്കും പ്രാധാന്യം. അപാന വൈപുണ്യത്തിന് പ്രാധാന്യം വരുമ്പോൾ വീരതരാതിക്ക് പ്രാധാന്യം വരും. കഷായങ്ങളൊക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ മാതൃദാനത്തിലാണ് ഇത് കുറച്ചും കൂടെ വർഷാകാലത്തില് വായുഭവത്തിന്റെയും കഥാനുബന്ധവും സ്ഥാനുബന്ധവും ഒക്കെ ആയിട്ട് വിശദീകരണം പറയുന്നത്. പിന്നെ നമ്മൾ ഈ ചികിത്സ തിരിക്ക് കിടക്കുമ്പോൾ ഈ തൈലം സങ്കുചരിപ്പിക്കുമ്പോൾ മാഷസൈന്ധവ സാഹചര്യം നമ്മുടെ മാഷസൈന്ധവ ദൈവത്തിനെയാണ് പറഞ്ഞത്. ഇത് ചരകത്തിലുണ്ട്, ദുസ്വത്തിലുണ്ട്, അഷ്ടാനുഭവത്തിലുണ്ട്, വേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും തുടർന്ന് ഏകദേശം ഒരു 13-14 നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കാണ് ഇത്തരം പ്രയോഗങ്ങൾ കുറച്ചും കൂടെ മാഷത്തിനും ഒക്കെ പ്രാധാന്യം വന്ന് വർഷാകാലത്തിൽ മാഷതൈലങ്ങൾ മഹാമാഷതൈലങ്ങൾ നിരവധി വരാൻ തുടങ്ങി. അത് വൈഷ്യജനസാമതി ചക്രതത്വം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ മാഷതൈലം മഹാമാഷതൈലങ്ങൾക്ക് പ്രായോഗികമായിട്ട് ഉള്ള ഫലം കണ്ടെത്തുക തന്നെയാണ് അത് ചെയ്തത്. അതേപോലെ തന്നെ പ്രസാരിണി തൈലങ്ങൾ പ്രസാരിണിയായിരുന്നു ഒരുപാട് തൈലങ്ങൾ മഹാരാജ പ്രസാരിണി പ്രസാരിണിയിലായിരുന്നു ഇതൊക്കെ വന്നിട്ടുള്ളത് അതിന് ശേഷമാണ് കൂടുതൽ പ്രാധാന്യം. വർഷാകാലത്തിൻ്റെ ഒരു പ്രസാരിക്കാനും പറയുന്നെങ്കിലും അത് പൊതുവിൽ എല്ലാ മതത്തിനാണെങ്കിലും വർഷാകാലത്തിൻ്റെ പരിസ്ഥിതി ചേർത്ത് വന്നിട്ടുള്ളത് ഇന്ത്യയിലുള്ള അവസരത്തിലാണ്. പിന്നെ അതുപോലെ മാസം ചേർത്ത കഷായം പ്രസാരിണിയായി പറയുന്നെങ്കിലും അതല്ലാതെ തന്നെ മാസവില ചൂടചിന്തിയും ഇങ്ങനത്തെ ചില കഷായങ്ങൾ മൂക്കിൽ കൂടെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. വർഷാകാലത്ത് മൂക്കിൽ കൂടെ പാനം ജീവിപ്പിക്കുന്ന ഒരു കഷായം പറയും. ഇതൊക്കെ നമ്മൾ പ്രയോഗിച്ചു നോക്കുന്നില്ല. അപ്പൊ ഇതിലേക്ക് ചില അനുഭവം കൊണ്ടൊക്കെ ആയിരിക്കണം അതങ്ങനെ വന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ വർഷാകാലം വരുമ്പോൾ സ്വരം ഉണ്ടാവാതെ വരിക, കർമ്മ ബാധ്യത വരിക, ശരിക്കും അവിടെയാണ് കല്യാണാവലേഹത്തിന്റെ പ്രയോഗം പരിശോധിക്കുന്ന അവിടെ വന്നിട്ടുണ്ട്. കല്യാണാവലേഹം ഇത് രണ്ടിൽ നിന്നൊന്ന് സ്വരം വരാതെ വരുന്നത് അല്ലെങ്കിൽ ശ്രവണ ശക്തിക്ക് ഓട്ടം തരുന്നത് ഇതൊക്കെ വർഷാകാലത്തിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. അവിടെ നമുക്ക് ഈ കല്യാണാവിലേക്കും വന്നു. അപ്പോൾ അതിൻ്റെ ഉപയോഗം വന്നത് പിൽക്കാലത്ത് അനുഭവങ്ങളെ കൊണ്ടാണ് ഈ കല്യാണാവിലേക്കത്തിൻ്റെ പ്രയോഗം വന്നത്. ഇനി ഇതും കഴിഞ്ഞ് രസരത്ന സംശയം വരുമ്പോഴേക്കും ഒരു വർഷാകാലത്തിന് കുറേ രസ പ്രിപ്പറേഷൻസ് പറയുന്നുണ്ട്. നമ്മളൊന്നും അത് ആരും ധാരാളം ഉപയോഗിച്ച് കാണുന്നില്ല, ചെയ്യുന്ന ആൾക്കാരുണ്ട്. വർഷാകാലത്തിൻ്റെ രസ രത്ന സംശയത്തിൽ പറയുന്ന യോഗങ്ങളെ ധാരാളമായിട്ട് ഉപയോഗിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ആയപ്പുഴ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അർത്ഥം തോറ്റെന്നൊക്കെ അവർ പറയുന്നുണ്ട്, അർത്ഥം ഒക്കെ പറയുന്നു. പിന്നെ ഭാവപ്രകാശം എത്തുമ്പോൾ ഗർഭിണികൾ, സൂതികൾ, കുട്ടികൾ, വൃദ്ധന്മാർ ഇവർക്ക് എന്തെങ്കിലും കാരണവശാൽ രക്തസ്രാവത്തോടുകൂടി പക്ഷാഘാതം സംഭവിക്കുകയാണ്, ധാരാളം സംഭവിക്കുന്നുണ്ട്. അതേപോലെയുള്ള ശരീരം അത് അസാധ്യമാണ് എന്ന് പ്രത്യേകമായിട്ട് ഭാവപ്രകാശത്തിൽ പറഞ്ഞു കാണുന്നു. അതായത് ബ്ലീഡിങ് കൂടെ ബ്ലീഡിങ് ഉണ്ടാവുന്നു, അതുകൂടി ബോധം കിട്ട് പോകുന്നു, അത് അസാധ്യമെന്ന് അവിടെ പറയുന്നു. ഭാവപ്രകാശത്തിൽ കാലമായപ്പോഴേക്കും കുറേ കൂടെ ഒരു സന്ദർശം ഉണ്ടാവും. ലേഖനം സേതു സംയുക്തം പക്ഷാഘാതയുടേത് ഇതാണ് നമുക്ക് ആയിക്കൂടി ഇപ്പോൾ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഇത്.
സ്വേദനം സ്നേഹം നൽകിയിട്ടുണ്ടെന്ന് അങ്ങോട്ട് മാറി പറയാറുണ്ട്. ഇതുമല്ലാതെ തെരുവുക്കില് സ്നേഹനം സ്നേഹം നൽകിയിട്ടാണ് പക്ഷാകാലയ വിരേചനം എന്നും ഒരു പാഠം ഉണ്ട്. അതില്ലേ? അപ്പൊ അത് സ്നേഹനം സ്വേദനം നിൽക്കുന്നു, സ്വേദനം സ്നേഹം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേരളീയര് അനുവർത്തിച്ചു വരുന്ന കാര്യം. സാമാന്യമായിട്ട് രണ്ടാമത്തെ അഷ്ടവർഗം ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റൊരാളാണ് കേവലമായിട്ടുള്ളത്. ആവരണത്തോടു കൂടി വരുമ്പോൾ കഷായങ്ങൾക്ക് കുറെ മാറ്റങ്ങൾ വരുന്നു. പിന്നെ പ്രാദേശികമായിട്ട് വരുന്നപ്പോൾ സഹകാരി കാലിനാണ് കൂടുതൽ വരുന്നതെങ്കിൽ സഹകാരി പിന്നെ സാധാരണ രീതിയിൽ ആദ്യകാലങ്ങളിലൊക്കെ നേരത്തെ വിളിച്ചിൽ നവരക്കിടും. ആ ഒരു ട്രീറ്റ്മെന്റിനാണ് വരുന്നത്. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ, അതായത് ആദ്യത്തെ ചികിത്സയിൽ ചെയ്യാറ് പിന്നത്തേലാണ് ധാരയ്ക്കും അല്ലെങ്കിൽ ശിരവൃത്തിയും വരുന്നത്. കാരണം എന്താ വെച്ചാൽ അപ്പോഴേക്കും അത്ര ഇരിക്കാൻ പറ്റുള്ളൂ. 6 മാസം 8 മാസം കഴിഞ്ഞ് വരുമ്പോഴേ ഈ ശിരോവൃത്തിയുടെ കാര്യത്തിലേക്ക് കിടക്കാറുണ്ട്. അല്ല അത്രയും നേരം ഒരു വലിയ ധാര ചെയ്യാന്നുണ്ടെങ്കിൽ പ്രതി ധാര ചെയ്യാറുണ്ട്. ധാരയാണ് ചെയ്യാറ് ഇരിക്കാൻ പറ്റില്ല. ശിരോവൃത്തി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കാരണം. അപ്പോ അവർക്ക് പിന്നെ കുറേയും കൂടെ പ്രാദേശികമായിട്ട് ചെയ്യുന്ന രീതിയാണ് പച്ചക്കിരി അല്ലെങ്കിൽ ഇലക്കിരി എന്ന്. അത് കുറച്ചുകൂടെ കഫ അനുബന്ധം ഉണ്ടാവുക, ശോഭമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പച്ചക്കിരി ചെയ്യും. ഇതൊക്കെ തുടക്കം ചെയ്യുക ആദ്യത്തിന് മലബന്ധം ഉണ്ടാവും പക്ഷാകാലം. അപ്പോൾ വത്തി വെച്ചിട്ട് കൊടുക്കാൻ പറയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ മാത്രം അവർ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ മലം കളയുക എന്നുള്ളത് വന്നിട്ട് പ്രാധാന്യമുള്ള കാര്യമാണ്. അത് ചെയ്യണം. നമ്മുടെ അവകാശ സ്വേദത്തിനും സർവാംഗധാരയ്ക്കൊക്കെ ധാന്യാമ്പളം ഉപയോഗിക്കുക എന്നുള്ളത് കേരളീയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ തുടക്കത്തിൽ ചെയ്യാം. തുടക്കത്തിൽ ചെയ്യാം അല്ല, ആദ്യം തന്നെ സാധാരണ ചെയ്യുക ഉരുവാ മുതൽ ചാമചുമ്പ ഹിന്ദുപ്പൊക്കെ ചേർത്ത് കൊണ്ടുള്ള ആ ഒരു സ്വേദം വൃക്ഷത്തിൽ ആദ്യത്തെ ചെയ്യാൻ നല്ലതാണ്. വിവേചനം വരുത്താം, വറ്റി വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം വേറെ രീതിയിൽ ചെയ്യാം. എന്നിട്ട് രൂക്ഷസേദം ചെയ്ത് പതുക്കെ തൈലം വരട്ടി ഇലക്കിരിക അങ്ങനെയുള്ള രീതിക്ക് കിടക്കുകയാണ് ചെറിയ രീതിയിൽ വീഴ്ച. അതുകൊണ്ട് വലിയ വീഴ്ചയാകുമ്പോഴാണ് വീഴ്ചയിലോ ഇലക്കിരിയൊക്കെ വരുന്നത്. ഇലക്കിരി ചെയ്യാം, പ്രോസസ്സും ചെയ്യാം, ധാന്യാവുള്ള ഭാര്യയായിട്ട് ചെയ്യാം അനുബന്ധം. അതെ, പെട്ടെന്ന് വർഷാകാലം വന്ന് ബോധക്ഷയം ഉണ്ടായാലും ചെയ്യുന്നത് വറ്റി വെച്ച് മരം കളയുക. പിന്നെ ശോധന ഉണ്ടായി. പിന്നെ പണ്ട് ചെയ്തു വന്നിരുന്ന വേറൊരു സംവിധാനമാണ് തന്നി നായകം കരങ്കൊമ്പ്. ഇവ പൊടിച്ച് കിഴി കെട്ടിയിട്ട് മുലപ്പാലിൻ്റെ മുക്കി അങ്ങനെ നിറകയിലിരുന്ന് തട്ട തന്നി നായകവും കരങ്കൊമ്പ് പൊടിച്ച പൊടിയും തന്നെയായും ചൂടാക്കി പൊടിക്കുന്നു, കരങ്കൊമ്പ് പൊടിക്കുന്നു. അത് ചെറിയ ചെറുനാരി പരസ്യത്തിൽ കിഴി കെട്ടിയിട്ട് മൂർദ്ധ അളിൽ നിന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഇത് രണ്ടും പൊടിച്ച് വെണ്ണയും ചേർത്ത് നല്ലോണം ഉരത്തി ബ്രിട്ടീഷ് പുതുകലത്തിൽ വയ്ക്കും. അപ്പൊ ഇത് വലിച്ച ജനാംശം പോയിട്ട് ഉള്ളത് നിറകയിൽ വയ്ക്കും. അദ്ദേഹത്തിലൊക്കെ ഈ വിരി പറയും. അതേപോലെ പക്ഷാ മർമ്മം മുറിഞ്ഞാൽ മർമ്മന്ത് മൊളിഞ്ഞ നടെ പക്ഷാഘാതം ഉണ്ടായി ബോധം കെട്ടുപോയാൽ എന്നൊക്കെ മർമ്മ ചികിത്സ പറയുന്ന മൂന്നില് പറയുന്നതാണ്. നിറയില് കളവിടാനായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ തന്നി നായകവും കരങ്കൊമ്പും പൊളിച്ച് വെണ്ണയിൽ ഉരച്ചി വെള്ളം വാർത്ത് നിറകയില്. ഇത് ഒരു ചെറിയ അനുഭവം. നമ്മുടെ ലിജിക്ക് അത്യാവശ്യം അലോപ്പതി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പോകാറുണ്ട്. നമ്മളെ വിളിക്കാറില്ലേ, ആ നമ്മളെ പറഞ്ഞു കൊടുത്തിട്ട് കാണാതെ ഇവിടെ ഇരുന്ന് ഊഹിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാലും അതിൻ്റെ സങ്കോച്ചോ അല്ലെങ്കിൽ അണ്ടൻ്റെ ആയോ എന്തെങ്കിലും ആവട്ടെ, ആയുർവേദത്തിന് പേരുണ്ടായി ഒരു 5-6 കേസായി കേവലം 100 കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ വേണ്ടി ഒരു കൂടിയോ എന്നാൽ എന്താ പറയുക കളി വർഷം കൊടുത്തു പ്രത്യേകിച്ച് അണ്ടം വിട്ടുപോയി. നമുക്ക് ഇവിടെ കേരളത്തിലുള്ള അവസരം തരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് രോഗി ആശ്വാസം കിട്ടുന്നത് മാത്രമേ വിളിക്കും. നമ്മളെ വിളിക്കുന്നു,
അങ്ങനെ അയാളോ ചോദിച്ചു ശരിയെന്ന് പറയും. കണ്ണ് തീരെ തുറക്കാതിരുന്ന എന്ത് കേസുകളാണ് അങ്ങനെ കണ്ണ് തുറന്ന് നോക്കി ഇമ്മ വിളിക്കുന്നത്? അതൊരു അത്ഭുതമല്ലേ? അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, ഞാൻ അവിടേക്കാണ് വരണം, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ചിലപ്പോൾ കൂടെ ചെയ്യും. ക്ഷീരവല പോലെ ഉണ്ടല്ലോ, ആനന്ദരാവസ്ഥ പോലെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇട്ട് കൂടെ പണ്ടത് ചെയ്തിരുന്നത് തന്നെയാണ്. അത് നമുക്ക് സ്വതന്ത്രമായി ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് കർമ്മാഘാതവും പക്ഷാഘാതവും തമ്മിലുള്ള ബന്ധം വളരെ കാലം മുമ്പ് തന്നെ കേരളീയർക്ക് അറിവുണ്ടായിരുന്നു. അവരത് തിരക്കുന്ന ചികിത്സ ചെയ്തിരുന്നു. സർവ്വരോഗ ചികിത്സാലയത്തിന്ന് പറഞ്ഞ കൂട്ടുണ്ട്. അതിനകത്ത് മർമ്മം ശബ്ദത്തെ പറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാമാന്യം എല്ലാവരും ശമന ചികിത്സയ്ക്കാണ് നോക്കാറ്. എന്താ കളി കൊടുക്കുക, സ്വർണം കൊടുക്കുക, അത് സ്വർണ്ണ ഉത്താരി ഓരോന്നിനായി ചേർത്ത് കൊടുക്കുക. അങ്ങനെയുള്ള ഒരു ശമന പ്രധാനമായിട്ട് ചികിത്സ തലക്കി കാത്തവരൊക്കെ ആ രീതിയിൽ മാസ്റ്ററുടെ ചികിത്സ. വിവേചന പ്രസക്തി വളരെ അപൂർവം വരെ ചെയ്യാറ്. ഈ ഏരണ്ടതയിലൊക്കെ നേതൃത്വത്തിന് കൊടുക്കുന്ന രീതി നമ്മൾ ഇവിടെ എങ്ങനെയൊക്കെ അറിയാൻ കൂടുതൽ കാണുന്നത്. ഇപ്പൊ കോട്ടയ്ക്കലുകാരി അത് ചെയ്യുന്നത് അവിടെ അവരെന്ത് ചെയ്യും, ഗന്ധവസ്ഥാനി കഷായത്തിൽ എന്ന് വരുന്നത് ഗന്ധവ ഏരണ്ടാണ് അവരുടെ ഗന്ധവസ്ഥയം ഉണ്ടാകുന്നത്. ഈ ദിവസം കൊടുക്കുക ഗന്ധവസ്ഥാനി കഷായത്തിന് അല്ലെങ്കിൽ മറ്റുള്ള കഷായത്തിന് ആ ഗന്ധവസ്ഥയം നമ്മുടെ ഗന്ധവസ്ഥയം വേറെയാണ്. അത് വൃദ്ധിയില് പറയുന്നില്ല, ഇങ്ങനെ കൊടുക്കാൻ നല്ലത് തന്നെയാണ്. അപ്പോ വിരേചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഇനി അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ മുട്ടക്കിഴി നാരങ്ങക്കിഴിയും ഉണ്ടായിട്ടുണ്ട്. പക്ഷാഘാതത്തിൽ വളരെ ഫലപ്രദമായിട്ട് ഇതിലധികം സർക്കാർ ആശുപത്രികളിലാണ് ഇത് ചെയ്യുന്നത്. വളരെ നല്ല ഫലമുള്ളത്. ഞാനൊക്കെ ആദ്യ കാലത്തൊക്കെ ഇതൊന്നും അറച്ച് തന്നെയായിരുന്നു. പക്ഷെ എട്ട് കോഴിമുട്ട വരെയൊക്കെ പുഴുകി വേവിച്ച് നന്നായി ചൂടായി ആ മെഴുക്ക് വരുമ്പോൾ പൊടി മരുന്നുകളൊക്കെ അങ്ങനെയാണ് മുട്ടക്കിഴി ഉണ്ടാക്കുന്നത്. മുട്ട എട്ട് കോഴി മുട്ടകളും പുഴുങ്ങും. ആ ഇതൊക്കെ അതിലെ സോറി പൊട്ടിക്കും, പൊട്ടിച്ച് ഉങ്ങിയെടുക്കും മഞ്ഞക്കരി. അത് ഇങ്ങനെ ചുടായി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യും. അപ്പോൾ മഞ്ഞക്കരി മാത്രം, വെള്ള വേണ്ട, വെള്ളത്തിന് ഇത് കിടന്നൊരു കിടന്നു. അപ്പോൾ ആ മെഴുക്ക് വരുന്നതോട് കൂടി ഇതിലേക്ക് ഇടാനുള്ള നാളികേരം ചെറിയത് പൊടി മരുന്നുകൾ ഇതെല്ലാം ഇട്ടിട്ട് ഇല്ല നല്ല ഇതാണ്. ഇത് തന്നെയാണ് ഈ അപവാസം പോലെയുള്ളത്. അല്ലെങ്കിൽ പെരിയാർത്തിറ്റിസ് പോലെ ഉള്ളത് വരുമ്പോൾ നമ്മൾ നാരങ്ങക്കിഴി എന്ന് പറയുമ്പോൾ അതിൻ്റെ നാരങ്ങും കൂടെ ചേർത്തിട്ട് നിസ്സാര ചികിത്സകളൊക്കെ ഇത് ചെയ്തത് നമ്മുടെ ആദ്യം തന്നെ ഈ ദിവസവും പറഞ്ഞ രീതിയിലേക്ക് പോകണ്ട. തേയില ഉണ്ടാക്കുന്നത് വേറെ വീട്ടിൽ പറയുന്നു, അത് വേറെ ഉള്ളിൽ കൊടുക്കണം. അതുപോലെ ഇപ്പോൾ ഈ മറ്റേതുണ്ട് മണ്ണിരേന്റെ തൈലൊക്കെ പോകുന്നതാണ് പറയുന്നത്. എനിക്ക് എൻ്റെ ഒരു യോഗമുണ്ട്, ശവം നടത്തി തൈലം, ശവം നടത്തി തൈലം. അത്ര ശവകരിച്ചില്ല, അതേപോലെ കിടക്കുന്ന പക്ഷാകാലിൽ ഒഴുകി കൊടുക്കുന്ന തൈലമാണ് അത്. കുറെ നിൽക്കണം, അത്ര പോലും ശക്തിയുള്ള ഇതാണ്. ഇത് നാക്കില് തൊടിയിക്കുകയുള്ളു, പിന്നെ നാക്കില് ചെന്നീൽ, രണ്ട് ചെന്നീൽ നാലില് അങ്ങനെ അത് ചില മർമ്മ പറയുന്നത് അവിടെയാണ് അത് ഇരിക്കുന്നത്. അത് നോക്കി കണ്ടില്ലായി നമ്മൾ വിചാരിച്ചാണ് എവിടെയോ കയറിയിരിക്കുക.